മഴവില് തീർക്കുന്നവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരുന്ന ഡോക്ടർ മഡോണ ജോസഫാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടറിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റിയും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. രണ്ട് മക്കളും എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹമാണ്. കാരണം അവരിത്രയും കഷ്ടപ്പെട്ടാണ് അവർ കണ്ട് എൻ്റെ കഷ്ടപ്പാടുകൾ ഈ എസ് എൽ ഇക്ക് ശേഷം. അപ്പോൾ ആ സമയത്തൊക്കെ അവർ കൊച്ചുമക്കളായിരുന്നു. അപ്പം വീട്ടിലെൻ്റെ ആ അസുഖത്തെ പറ്റി കണ്ട് അന്ന് മുതൽ എന്നെ ഹെൽപ്പ് ചെയ്തും പപ്പ ഹെൽപ്പ് ചെയ്ത കണ്ടുമൊക്കെ ജീവിച്ചതുകൊണ്ട് പിന്നെ അവർ എല്ലാ കഷ്ടപ്പാടും മനസ്സിലാക്കി. ദാരിദ്ര്യമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, എന്നെല്ലാം അറിയിച്ച മക്കളെ വളർത്തിയത്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കും നിൻ്റെ മക്കളുടെ രഹസ്യം എന്താണെന്നുള്ളത്. അപ്പം അതുപോലെ ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് എല്ലാവർക്കും കൊടുക്കാനുള്ള പ്രാർത്ഥനയാണ് കർണക്കൊന്ത. കർണക്കൊന്ത എന്നോട്ട് അറിഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ രാവിലെ 3 മണിക്ക് 2:30 അലറം വയ്ക്കുമായിരുന്നു. ഇപ്പം എനിക്ക് അലറത്തിൻ്റെ ആവശ്യമില്ല. ആ സമയം പറയാതെ എഴുച്ചു പോകും. അത് കീമോ ബെഡിലായിക്കോട്ടെ, അപ്പോഴും എൻ്റെ കൂടെ കിടക്കുന്നവർ പറയും കിടന്ന് ഉറങ്ങും, ഇപ്പോഴെങ്കിലും നീ കിടക്കുന്ന ഉറങ്ങി കൂടെയെന്ന് കിടന്നുകൂടെയെന്ന്. അപ്പം എനിക്ക് എഴുതിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ആ കർണക്കൊന്തയുടെ ഒരു അനുഗ്രഹമാണ് എൻ്റെ മക്കൾക്ക് കിട്ടിയെന്ന് ഞാൻ പറയത്തില്ല. ആരെങ്കിലും ചോദിക്കേണ്ടത് എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് എൻ്റെ രണ്ട് മക്കളെ മാലാഖമാരായിട്ട് കിട്ടിയതെന്ന്. അപ്പം ഞാൻ പറയും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ നിങ്ങൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുതിച്ച് മക്കൾക്ക് വേണ്ടി കരഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിക്കുമെന്ന്. അപ്പം ആരോ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം അങ്ങനെ കേട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയവനായിരിക്കും ഇന്ന് ഈ മക്കൾ മംഗലാപുരത്ത് പഠിച്ച് വളർന്നിട്ടും എനിക്കിന്നൊരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല. അതൊരു അതൊരു ദൈവാനുഗ്രഹമാണ്. എല്ലാവർക്കും ഞാനും പണ്ടും ഇതുപോലെ കുറെ വചനങ്ങളും ഈ കർണക്കൊന്ത രഹസ്യമൊക്കെ ഞാൻ എല്ലാവർക്കും ചോദിക്കുന്നത്. എപ്പോഴായിരിക്കും ഈ കർണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയ ഒരു സമയം? അത് ഈ എസ് എൽ ഡി ഒക്കെ വന്നതിന് ശേഷമാണ്. അപ്പോഴത്തേക്കൊക്കെ ആണ് തോന്നി ഈ സിസ്റ്റർ ഹൗസിനെ പറ്റിയൊക്കെ കൂടുതൽ മംഗലാപുരത്ത് കേട്ടു തുടങ്ങിയത്. അപ്പം നമ്മളിങ്ങനെ അവിടുത്തെ റിപ്പീറ്റൊക്കെ വരുമ്പോൾ ഞാൻ കേട്ട് പോകുമ്പോൾ ഒക്കെ ആരോ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ തുടങ്ങിയത്. കോളേജിൽ പോകുമ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ എപ്പോഴും എഴുതിച്ചിരുന്ന് പ്രാർത്ഥിക്കും. മാഡം, ഈ മാഡത്തിൻ്റെ ഭർത്താവിൻ്റെ മരണശേഷമാണല്ലോ കുറച്ചേറെ ജീവിതം ഒന്ന് മാറി എന്ന് പറഞ്ഞത്, എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അന്ന് മാറ്റം? അത് ഞങ്ങൾ കല്ലം കഴിച്ച് 10-20 വർഷം ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഭർത്താവിനെ പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് ട്രിവാൻഡ്രത്തോട്ട് വന്നു. പിന്നെ ഞാൻ കൊല്ലത്തായിരുന്നു ആ സമയത്ത്. അല്ല, ഒരുമിച്ച് മംഗലാപുരത്ത്. പുള്ളിക്കാരൻ്റെ കാസർഗോഡോ മഞ്ചേശ്വരം ആയിരിക്കും പോസ്റ്റിംഗ് എപ്പോഴും. ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയപ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്തോട്ട് വന്നു. അങ്ങനെ ഞങ്ങളോട് ഒറ്റയ്ക്കായി. ചുമ്മാ ഞാനൊരു ദിവസം വൈകുന്നേരം കോളേജ് ബസ്സിൽ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത സമയത്ത് പെട്ടെന്നൊരു വണ്ടി വന്ന് എന്നെ ഇടിച്ചു. അപ്പം അതൊരു ഓട്ടോക്കാരൻ തന്നെ പോകാൻ പറ്റണം എന്നെ പോയത്. പക്ഷെ ഒരു വലിയ ഒരു മാരുതി വാൻ ഇങ്ങനെ റാഷായിട്ട് വന്ന് ഇനി ഇടിക്കുകയായിരുന്നു. ആ സ്പോട്ടിൽ എല്ലാവരും ഡെത്താന്ന് വിചാരിച്ചിട്ട് എന്നെ ആരും എടുക്കുന്നില്ല, എൻ്റെ കൊളീഗ്സ് പോലും എടുക്കുന്നില്ല. പക്ഷെ ഒരു ഓട്ടോക്കാരൻ വന്ന് എന്നെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഹെഡ് ഇഞ്ചുറി, ക്ലാവിക്കിൾ ഇഞ്ചുറി, കാലിഞ്ചുറി, ഫുൾ നട്ടെല്ല് പൊട്ടി എല്ലാമായി കിടന്നപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, 40 ദിവസം ഞാൻ ബെഡിൽ കിടക്കേണ്ടി വന്നു. ഹോസ്പിറ്റലൈസ്ഡായിരുന്നു, ഹോസ്പിറ്റലിലും വീടുമായിട്ട്. പക്ഷേ ഈ 40 ദിവസം പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിന് 40 ദിവസം എല്ലാത്തിനും ഇമ്പോർട്ടൻസ് അല്ലേ. അതുപോലെ ഈ 40 ദിവസം എന്നെ നോക്കിയതാരായിരുന്നു എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡായി. ഞാൻ ഒത്തിരി ഞങ്ങൾ എന്താ പറയുന്നത് ദാമ്പത്യമാകുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാകുമല്ലോ. അന്ന് ഞാൻ ഒത്തിരി സോറിയൊക്കെ പറഞ്ഞു, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു, നിങ്ങൾ ഇത്രയും വന്ന് എന്നെ നോക്കിയതൊക്കെ. അങ്ങനെ കൂടുതൽ അറ്റാച്ച്ഡായി. അത് ഒക്ടോബറിലായിരുന്നു തീർന്നത്. ഞാൻ പിന്നെ 5 ഒക്ടോബർ കോളേജിൽ പോയി തുടങ്ങി. ഇത് 5 ഒക്ടോബർ ഈ 2015 സെപ്റ്റംബർ 20 ഓഗസ്റ്റ് 20 ആക്സിഡൻ്റ് ആയത്. പിന്നെയാണ് ഒക്ടോബറിൽ ഉടനെ കോളേജിൽ പോകാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ, ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങിയ ശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് വന്ന്. പിന്നെയാണ് ക്രിസ്മസിന് തിരിച്ചു വന്ന്. തിരിച്ചു വരുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ മരിച്ചു പോയത്. എന്ത് പറ്റിയത്? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതോടെ എനിക്ക് ഭയങ്കര ഈ ആക്സിഡൻ്റ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ ഞാൻ ദൈവത്തെ വെറുത്തു, സത്യം പറഞ്ഞ. ഞാനും മക്കളുമൊക്കെ പ്രാർത്ഥിക്കാതായി, ഒന്നും വേണ്ട, ഈ ആക്സിഡൻ്റ് പപ്പ ഇത്രയും കൂട്ടായി അപ്പോൾ പോയി. പക്ഷേ വലിയൊരു സന്തോഷം വന്നു. അത് കഴിഞ്ഞപ്പോൾ സന്തോഷം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പിന്നെയും
എന്താ ദൈവം ഇങ്ങനെ കാണിക്കുന്നത്? എല്ലാം മാറി മാറി എസ് എൽ ഇ ആക്സിഡൻറ്റ് അത് ഇതെല്ലാം പപ്പയും വന്ന് മരിച്ചപ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു ദൈവത്തിൻ്റെ പുറത്തുള്ള ഭക്തി പോയി. ദൈവം നമ്മളെ കാണുന്നില്ലയോ? പിന്നെയും 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 നമുക്ക് സങ്കടങ്ങൾ. അവിടെ വെച്ചാണ് എനിക്ക് കൂടുതൽ ഇത് എന്താ പറയുക, മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, അവിടെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് ഇംഗ്ലീഷ് മാസ് കാണാൻ ഭാഷ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഉണ്ടെങ്കിൽ അവിടെ ഒരു അൽഫോൺസ പള്ളിയുണ്ട്. അവിടെ ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എന്നെ രാവിലെ 7 മണിക്ക് കൊണ്ടാക്കും അവിടുത്തെ എല്ലാ പ്രവൃത്തികൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ദുഃഖ വെള്ളിയാഴ്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് പോകാൻ മനസ്സില്ല, അമ്മ പോകാമ്മ, പപ്പയ്ക്ക് വിഷമം വരും, പപ്പയുടെ ആത്മാവ്. അപ്പം ഞാൻ അവിടെ മലയാളീസിനെല്ലാം എനിക്കറിയാം, പക്ഷെ ഞാൻ നേരത്തെ എത്തി ഒരു മൂലക്കിരുന്ന് ആരും എന്നെ കാണണ്ടെന്ന് വെച്ചിട്ടിരുന്നു. ആ സമയത്ത് അന്നത്തെ വചനപ്രഘോഷണം ഒരു അച്ഛൻ പറഞ്ഞത്, ഒരു അന്ധനായ ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവർ ശിഷ്യന്മാർ ചോദിക്കും, ഇവൻ അന്ധനായി പോയത് ഇവൻ്റെ പാപത്താലാണ്, അവൻ്റെ അവനോ പൂർവികണ്ട. അപ്പം ഈശോ പറയുന്നത്, ആരുടെയും പാപത്താനല്ല ദൈവത്തിൻ്റെ മഹത്വം കാണ. അവിടെ വച്ച് എനിക്കെന്തോ കത്തി ഇതുപോലെ തോന്നി, എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അവിടെ കൂടെ എനിക്ക് ഭയങ്കര ഒരു ഉണർവ് തോന്നി. അതന്ന് എനിക്ക് വേണ്ടിയിട്ട് അന്ന് വചനപ്രഘോഷണം നടത്തിയെന്ന് വെച്ച്. പിന്നെയാണ് ഞാൻ വീട്ടിൽ വന്ന് മക്കളെടുത്ത് പറഞ്ഞത്, മക്കളെ അമ്മ മരിച്ചു പോയിരുന്നെങ്കിൽ ആക്സിഡൻറ്റിൽ നിങ്ങൾക്ക് മംഗലാപുരത്തേക്ക് ഒരു സ്ഥലമില്ല ക്വാർട്ടേഴ്സിൽ. നിങ്ങൾ കൂടുതലും പപ്പ ആണെങ്കിൽ ഒരു ഈസി ഗോ ലക്കി മാനായിരുന്നു, ഞാനായിരുന്നു വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പപ്പ അതുപോലെ തന്നെ, പപ്പ എപ്പോഴും പറയും നിൻ്റെ ഡിസിഷനാണെന്ന് പറയുമായിരുന്നു. പപ്പ മരിച്ചു പോയെങ്കിലും നമുക്ക് നിങ്ങൾ അമ്മയെ തന്ന വലിയ ആക്സിഡൻറ്റിൽ എല്ലാവരും മരിച്ചു പോയെന്ന് ആൾക്കാർ വിചാരിച്ച പക്ഷേ അമ്മയെ തന്ന്, പക്ഷേ എന്തോ പപ്പ മരിച്ചു പോയെങ്കിലും അമ്മയെ തന്നെങ്കിലും ഇപ്പം നമുക്ക് അമ്മയുണ്ട്, അമ്മയ്ക്ക് ജോലിയുണ്ട്, മൊത്തം നോക്കാനുള്ള പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പം ദൈവഹിതമാണെന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കണം. ഇനി നമുക്ക് പ്രാർത്ഥന തുടങ്ങണം. അതോടെ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ കൗൺസിലേഴ്സൊക്കെ വന്ന് പിന്നെ ഞാൻ കുറച്ച് കൗൺസിലിംഗ് തന്ന് ഒരു ബലം കിട്ടി. അവിടെ കൂടെയാണ് എനിക്ക് പിന്നെയും പിന്നെയും വചനങ്ങൾ പറയാനും ഉള്ള ശക്തി കിട്ടിയത്. അതുകൊണ്ടായിരിക്കും ഈ ക്യാൻസർ വന്നപ്പോഴും നമ്മൾ ദൈവം നടത്തും. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങ് അതെ ദൈവം അറിയാതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നടക്കും. അപ്പം ഇപ്പം എല്ലാവർക്കും ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനാണ്. കോളേജിലായിക്കോട്ടെ, ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാം പറയും മഴ മരത്തിൻ്റെ പോ സൊല്യൂഷൻ കാണും. അപ്പം നമുക്കെന്താ പറഞ്ഞാൽ ഇനി ഇങ്ങനെ അഫക്റ്റ് ആകല്ല, ബൈബിളിൽ വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതൊന്നും ഇപ്പോൾ അതെ ഇതിനെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ്, ഇത്രയും കൂടുതൽ ഒരുമിച്ചുള്ള എക്സ്പീരിയൻസ് ആർക്കും ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ നമ്മളല്ല ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത്, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഈ ക്യാൻസർ ഒന്ന് എന്നെ രക്ഷിച്ചപ്പോഴും ഞാൻ പറഞ്ഞ ദൈവമേ, ഇനിയുള്ള ശിഷ്ടകാലം നിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ ജീവിക്കും. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് എന്നെ ഇങ്ങനെ ഒരു ചെറിയ സാക്ഷിയാക്കി മാറ്റിയതിന്. ശരിക്കും മാഡത്തിൻ്റെ ജീവിതത്തെ പറ്റി ഇങ്ങനെ കുറച്ച് അറിയുകയും വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് നമ്മൾ ഈ അതാ ഈ ബാല്യം മുതലേ പല പല കൂടുതലും വിഷമങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇവിടെ വീട്ടിൽ വന്നപ്പോഴും ഫോട്ടോയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഇങ്ങനെ വന്നു, പക്ഷേ ഒരു വിഷമം കഴിഞ്ഞ് ചെറിയൊരു സന്തോഷം, അത് കഴിയുമ്പോൾ വീണ്ടും. എങ്ങനെയാണ് ഈ എല്ലാത്തിനും ഒരുപോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ഇത്രയും ഒരു പ്ലസന്റ് ആയിട്ട് ചേച്ചി മാമൻ അത്രയും പ്രാർത്ഥന ജീവിതത്തിൽ നമുക്ക് പറഞ്ഞിട്ടില്ല, പക്ഷെ മൂത്ത ചേച്ചി എപ്പോഴും പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുമായിരുന്നു. മുട്ടുതി നിന്ന് പ്രാർത്ഥിക്കുക, ചോദിപ്പിൻ തരപ്പെടും എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ചേച്ചി വളർത്തി. കല്യാണം കഴിക്കാതെ നിന്ന് വളർക്കുന്ന നമ്മൾ മദർ തെരേസയൊക്കെ സെയിൻ്റ് ആക്കുമ്പോൾ ഞാൻ വിളിക്കും, എൻ്റെ ചേച്ചി എന്തെല്ലാം ചെയ്ത്, നിങ്ങളെ അറിയപ്പെടുന്നില്ല ലോകത്ത് സഹോദരങ്ങൾക്ക്. അപ്പം എൻ്റെ ചേച്ചി ഇങ്ങനെയൊക്കെ ഒരു സിനിമ കഥ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും സിനിമ കഥ പോലും കേട്ടു. എൻ്റെ മൂത്ത ചേച്ചി എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത്, ഇന്നും ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായി ജീവിക്കുകയാണ് ചേച്ചി. അപ്പം ആ ചേച്ചിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞങ്ങളെയൊക്കെ ഇവിടെ വരെ എത്തിക്കാമെങ്കിൽ, കല്യാണം കഴിക്കാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങളുടെ അസുഖ സമയത്തും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞങ്ങളെ നോക്കും ചേച്ചി. അപ്പം ആ ചേച്ചിയാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. പിന്നെ എൻ്റെ മാമൻ ഒരു മാൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. മാൻ ഓഫ് പ്രിൻസിപ്പിൾസിനെ എന്നെ കൊണ്ട് മംഗലാപുരത്താക്കിയപ്പോഴും മാമൻ പറഞ്ഞത്, ഇത്രയും നാൾ നീ ഒരു കേജ്ഡ് ബേർഡായിരുന്നു, പക്ഷെ ഇപ്പം നീ ഇവിടെ ഇരുന്ന് ഫ്രീ ബേർഡായി, പക്ഷെ ഗൈഡ് യുവർ സെൽഫ് ആൻഡ് ഗാർഡ് യുവർ സെൽഫ്.
അപ്പം നമുക്ക് ഈ 27 ഇയേഴ്സ് കള്ളം കഴിച്ചിട്ടില്ല, പക്ഷെ തെറ്റിപ്പോകാതെ ജീവിക്കണമെന്ന് മാമൻ്റെ ഒരു വാക്ക് ആ തല കൈവച്ച് അനുഗ്രഹിച്ചിട്ട് ഗൈഡ് യുവർ സെൽഫ് ആൻഡ് ഗാർഡ് യുവർ സെൽഫ്. അപ്പം നമുക്ക് ജീവിതത്തിലെ വാല്യൂസ് പഠിപ്പിച്ചിരുന്നത് ഈ മാമനും ചേച്ചിയാണ്. അപ്പം തളർന്നു പോകരുത് ചേച്ചി, ചേച്ചി തളരാൻ നിൽക്കുന്നില്ലേ ഈ വയസ്സിലും. ശരിക്കും ഒരു അമ്മയും അപ്പനും ഒക്കെ വളരെ ചെറിയ പ്രായത്തിലൊക്കെ നഷ്ടം, പക്ഷേ അമ്മയുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചേച്ചിയും ഉണ്ടായിരുന്നു. എന്നാൽ അമ്മൻ്റെ മാമന് ശരിക്കും എൻ്റെ ഭർത്താവ് മരിച്ചു പോയതിനേക്കാളും കൂടുതൽ സങ്കടമാണ് എനിക്ക് മാമന്. കാരണം 42 വർഷം മാമൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഒരു ബ്രഹ്മചാരിയായിട്ട്. അതൊക്കെ കേട്ട് കഥകളൊന്നും അല്ല, അപ്പം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അതിശയമാണ്. പക്ഷെ മാമനൊക്കെ മരിച്ചു പോയതിന് ശേഷം എൻ്റെ ഭർത്താവ് മരിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് സങ്കടം വന്നു. എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ എൻ്റെ മക്കൾക്ക് സങ്കടം വന്നതാണ്. പക്ഷെ എനിക്ക് എന്നെ ഇന്നാക്കി എന്നെ ഇവിടെ വരുത്തിക്കുന്ന മാമനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാമൻ ഇന്ന് ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ പോയെന്നെ. അതുകൊണ്ട് ഒത്തിരി അവരും ഒത്തിരി സഹിച്ച്, അവരും കള്ളം കഴിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചപ്പം ഒത്തിരി അപവാദങ്ങളും കേട്ട്, ഒത്തിരി സങ്കടങ്ങളും കേട്ടു. പിന്നെ അവരൊക്കെ ഒരപ്പനും അമ്മയും മക്കളെ വളർത്താൻ എന്ത് കഷ്ടപ്പെടുന്നുണ്ട്, അവർക്കൊന്നും ഒന്നും ഇല്ലാതെ ഞങ്ങളെ വളർത്താൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. അതുകൊണ്ട് ആ സാധനം ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. ജെറമിയ 29:11, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു, നോട്ട് ടു ഹാം യു ബട്ട് ഫോർ യുവർ ബെറ്റർമെൻറ്റ്. അത് മാത്രം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഈ സങ്കടങ്ങളൊന്നും ഒന്നുമല്ല. ശരിക്കും ഇപ്പോൾ എല്ലാവരും സ്വന്തം കാര്യം മാത്രം സെൽഫിഷായിട്ട് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ജീവിതം മുഴുവനും സഹോദരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനും എന്തായിരുന്നു ഒന്ന് പറയാം. ഒരു സുപ്രഭാതത്തിന് എൻ്റെ മമ്മിയും പപ്പായി മമ്മിക്ക് തൊണ്ടവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി പോയി ശങ്കേഴ്സ് എന്ന് പറഞ്ഞ കൊല്ലത്തൊരു ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്ത് അവർ ബയോപ്സിക്ക് അയച്ചപ്പോൾ ക്യാൻസറാണ്. ഞാനൊരു സുപ്രഭാതത്തിൽ പ്രൈവറ്റ് കോളേജിൽ PDCക്ക് പഠിക്കുന്ന സമയം തിരിച്ചു വന്നപ്പോൾ മമ്മി പറഞ്ഞ്, അവളെ എനിക്ക് ക്യാൻസറാണ്, അപ്പോൾ ക്യാൻസർ എന്തെന്ന് പോലും അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ആ സാമട്ടിലങ്ങ് എടുത്തു. അപ്പോൾ ഈ കൊച്ചു ബ്രദറും ഉണ്ട്, അവന് ഒരു വയസ്സൊക്കെ ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പപ്പ പറഞ്ഞ്, അങ്ങനെയല്ല മോളെ, വാ നമുക്ക് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഒരു 3:30-4 മണിയായിക്കണം വൈകുന്നേരം എല്ലാവരും കൂടെ പോയിരുന്ന് ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ മമ്മിയും പപ്പായും അങ്ങ് പൊട്ടിക്കരയുക. എനിക്കിവർ കരയുന്നതിൻ്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു തപസ് പോലെ പിന്നെ മമ്മി മരിക്കുന്നു. മമ്മി പിന്നെ കൊട്ടി ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മമ്മി മരിക്കുന്നു. മമ്മി മരിച്ചു കഴിഞ്ഞപ്പോൾ പപ്പ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 5 പെണ്ണും 2 ആണും. പപ്പായ്ക്ക് ഞാൻ മൂത്തത്, ഞാൻ മാത്രമേ മെച്ചുവേർഡ് ഗേൾ. പിന്നെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനാണ്, നമുക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ചെറിയൊരു പ്രായം, വളരെ ചെറിയൊരു കൊച്ചു പ്രായം ഈ ഇത്ര. അപ്പം പപ്പ മരിച്ചപ്പം പപ്പയുടെ അനിയൻ ഫാദർ എം ജോസഫ് ആയിരുന്നു. പുള്ളി കൊട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് ഞങ്ങളുടെ കൂടെ 7 ദിവസം അവിടെ നിന്ന് 7 പൂജ എല്ലാം കഴിഞ്ഞപ്പം ഇവരെല്ലാം കൂടെ കാലോചിക്കണം. 30 പൂജ കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തരെ ഓരോ വീടുകളിൽ കൊണ്ടുപോവാം. അന്ന് ഞങ്ങളുടെ വീട് ഒരാൾക്ക് പണയപ്പെടുത്തി വെച്ചിരിക്കണം, അത് ഒഴിപ്പിച്ച് അത് മോളിക്ക് കൊടുത്ത് മോളിയെ കെട്ടിക്കാം. ബാക്കി എല്ലാവരെയും ഒരു പിന്നെ മോളി ഒരു കണ്ടീഷൻ ഇളയ കൊച്ചിനെ നോക്കണം. അപ്പൊ ഈ ഇവരെ ഇങ്ങനെ എൻ്റെ 5 പേരെ വേറെ വീട്ടിലാക്കാം. കണ്ണാന്തര ഇപ്പൊ കല്യാണം കഴിച്ച് ബ്രദറിന് മാത്രം അച്ഛൻ്റെ മേടയെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അത് നമുക്ക് പേടിക്കണ്ട, പക്ഷെ മറ്റു വീടുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക്. ഞാനിതെല്ലാം കേട്ട് എൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സായിട്ട് റൂമിൽ ഇരിക്കായിരുന്നു. അപ്പൊ ഇവർക്കാർക്കും അന്ന് അങ്ങനെ സംസാരിക്കാൻ പോലും ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അന്ന് അറിയത്തില്ല. എൻ്റെ മടിയിൽ കിടക്കുകയാണ് 2-3 പേര്. ഞാനപ്പം ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മോനെ എഴുന്നേറ്റ് ഇന്ന് അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറയാം. അച്ഛനിന്ന് പപ്പാടെ അനിയൻ, അപ്പോൾ അങ്കിൾ എണീറ്റ് വന്ന്. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഇരുന്നിട്ട്, സാധാരണ അങ്കിളിനെ കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കത്തില്ല, ചാടി എണീക്കും. പക്ഷെ ആ ഇരിപ്പ് ഇരുന്നിട്ട്, അങ്കിളെ ആരെയും ഒരിടത്തും ഞാൻ വിടത്തില്ല, ഞാനിവിടെ അവരെ നോക്കിക്കൊള്ളാം, എന്തെങ്കിലും ചിലവിനുള്ളത് ആരെങ്കിലുമൊക്കെ തന്നാൽ മതി. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം. അച്ഛനത് കേട്ട് അങ്ങനെ മോളെ നീ നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം, ഞാൻ കല്യാണവും കഴിക്കുന്നില്ല, ആർക്കും ഞാൻ എന്നെ കെട്ടിച്ചു കൊടുക്കണ്ട, ഞാൻ ഈ പിള്ളേരെ നോക്കിക്കോളാം എന്ന്. പിന്നെ അച്ഛൻ ഓടി ചെന്ന് ആ സഭയിൽ കൂടിയിട്ടിരുന്നിടത്തെല്ലാം പറഞ്ഞ്, അത് ഞങ്ങളുടെ ഒരു വലിയ ഹോളായിരുന്നു ഞങ്ങളുടെ പപ്പാറമ്മൂരിന്ന്.
മോളി ആരെയും എടുത്ത് വിടത്തില്ല. 30-ന്റെ പൂജ കഴിയുമ്പോൾ നമുക്കെല്ലാം നമ്മുടെ വഴികൾ നോക്കി പോവാം. ആർക്കെങ്കിലും ഇവളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ. അപ്പം എൻ്റെ ആൻറ്റി ജർമ്മനിയിലുണ്ടായിരുന്നു. ആൻറ്റി മാസം തോറും ഒരു എമൗണ്ട് അയച്ചു തരും. അത് വെച്ച് ഒരു പക്ഷേ ഇവർക്കൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും ഒരുപാട് സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയത്. കാരണം ഞങ്ങൾ 5 പെണ്ണുങ്ങളാണ് അവിടെ. ഒരു ഇന്നും ആ നാട്ടിൽ ചെല്ലുമ്പോൾ അല്ല, ശരിക്കും വലിയൊരു ഉത്തരവാദിത്വമല്ലേ? കാരണം ഒരു അപ്പനും അമ്മയും അല്ലാതെ ഒരു മൂത്ത ചേച്ചിയായിട്ട് നിന്ന് ആ ഒരു ഉത്തരവാദിത്വം എടുക്കാൻ. ഇന്ന് എൻ്റെ ഒരു ബ്രദറിനെ, അവൻ രാവിലെ കളിക്കാൻ പോയിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണ്ണാൻ നേരത്ത് വരാതെ പിന്നെ വന്നു. അപ്പം ഞങ്ങൾക്ക് വൈകുന്നേരം പള്ളിയിൽ പോകണം. പിന്നെ വന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് വിശക്കുന്നേ. അവർ പോടാ, നിനക്ക് ആഹാരമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെപ്പോയി ചെയ്യുന്നു പറഞ്ഞു. ഓർമ്മയുണ്ട് നിനക്ക്? വെളിയിൽ പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി. അവനെ അകത്ത് കയറി കുളിക്കാൻ പോലും ഞങ്ങൾ വിട്ടില്ല. ഞാൻ അത്ര സ്ട്രിക്റ്റായിരുന്നു. ഒരുപക്ഷെ ഇവർക്കൊക്കെ ഇന്ന് ഫീൽ ചെയ്യും, ചേച്ചി അന്ന് അത്രയും സ്ട്രിക്റ്റായിരുന്നു. പക്ഷേ ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നതുകൊണ്ട്, ഒരുപാട് സ്ട്രിക്റ്റായിരുന്നു. ഇവരൊക്കെ കോളേജ് ഇന്ന് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനിയറ്റിയിലെ മക്കൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമൊന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എന്താ പറയുക, ഒരു സമാധാനമായിട്ടൊക്കെ പോകണം. എനിക്ക് ഇന്നും അന്ന് കെട്ടിയില്ല, കല്യാണം കഴിച്ചില്ല എന്നൊന്നും തോന്നിയിട്ടില്ല, ഇതുവരെയും തോന്നിയിട്ടില്ല. പക്ഷേ സ്വന്തം ജീവിതമാണ് ഇന്ന് ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഡോക്ടർ മെഡോനയുടെ മക്കളായാലും ഞാനെന്ന് വെച്ചാൽ ജീവങ്ങളെ, എല്ലാ കൊച്ചുമക്കളും മക്കളുടെ മക്കളും ഞാനെന്ന് വെച്ചാൽ ജീവങ്ങളെ. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരതിനപ്പുറത്ത് നിൽക്കത്തില്ല. അത് ഒരു അവർ ചേച്ചിയമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, അമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം മക്കളില്ല അങ്ങനെ ഒരു തോന്നലില്ല, മക്കളില്ല എന്നൊരു തോന്നലില്ല. അവളുടെ മോൻ ഇപ്പോൾ കാനഡയിലാണ്. അവനിപ്പോൾ സംസാരിച്ചപ്പോഴും അവൻ്റെ കണ്ണ് നിറയുകയാണ് എന്നോട് സംസാരിച്ചപ്പോൾ. എല്ലാവരുടെയും അമ്മയാണ്. ആരും അങ്ങനെ ഒരു തോന്നൽ ആർക്കും ഇല്ല. അപ്പം എനിക്ക് ജീവിതം പാഴായിപ്പോയെന്നൊരു ചിന്തയില്ല ഒരിക്കലും. പിന്നെ ഓൾ സെയിൻസ്, തക്ക സമയത്ത് ഓൾ സെയിൻസിൽ ജോലി കിട്ടി. അവിടുത്തെ കുട്ടികൾക്കും അവിടുത്തെ ടീച്ചേഴ്സിനും അവിടുത്തെ മദറിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് ഇന്ന് എന്നെ കാണുന്നത്. അപ്പം ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ദൈവം ട്രിവാൻഡ്രത്തിൽ നല്ല ഇപ്പോഴും പാളയം പള്ളിയിലൊക്കെ പോകുമ്പോൾ പിള്ളേർ ഓടി വന്ന് ഗുഡ് മോർണിംഗ് മിസ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കസിൻസ് പറയും, എടി ഞങ്ങളെ കൂടെ ഒന്ന് വിഷയം പറയുന്നു പറയും. ആ ഒരു നില ദൈവം എത്തിച്ചു. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ഇത്രത്തോളം എത്തി. പിന്നെ കൊച്ചിലേ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഔസേപ്പ് പിതാവിൻ്റെ വണക്കം പഠിക്കാനോ മാതാവിൻ്റെ വണക്കം പഠിക്കാനോ തിരുഹൃദയ വണക്കം പഠിക്കാനോ മുടക്കം വെച്ചിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ എൻ്റെ പപ്പ മെഴുകുതിരി എടുത്ത് ഇങ്ങനെ ഒഴിച്ചു പറഞ്ഞു കേട്ടോ, മെഴുകുതിരി എടുത്ത് ഒഴിച്ചു തരും. മുട്ടുകുത്തി കൈവിരിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു ശീലത്തിൽ നമ്മൾ വളർന്നതുകൊണ്ട് കുണ്ടറയിൽ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നപ്പോഴും ആ വീട്ടിൽ ഓടിട്ട വീടായിരുന്നു. തട്ട് ഒരു മുറിയിൽ എന്തോ ഉള്ളൂ. അപ്പം കള്ളന്മാർക്കൊക്കെ ഇറങ്ങാം, കള്ളന്മാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കള്ളം കയറുകയോ ഒരു സാധനം നഷ്ടപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. 7 പേരും ഒരു കട്ടിലിൽ കിടക്കുമായിരുന്നു അല്ലേ, 7 പേരും ഒരു കട്ടിലിൽ കുറുകെ കിടക്കും. അത്രയ്ക്ക് പേടിയായിരുന്നു. സ്റ്റിൽ എല്ലാവരെയും ഓരോ നിലയിലെത്തിച്ച്, എല്ലാവരും ഒക്കെ ഓരോ നിലയിലെത്തി, എല്ലാവരും ഒരുവിധം ദൈവത്തിൻ്റെ കൃപ. ഇന്നും പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ലാതെ, അത് മാത്രം ദൈവീക ശക്തി മാത്രമാണ് ഞങ്ങളുടെ ഈ കുടുംബം. എങ്ങനെ മേഡം യോസഫ് പിതാവുമായിട്ടുള്ള ഒരു ബന്ധം? ആ ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? അതും എൻ്റെ ഒരു സ്റ്റുഡൻറ് സിസ്റ്ററാണ് എഴുതിയത്. കാരണം അതെ, സിസ്റ്റർ സോണിയ. ആ സിസ്റ്റർ എന്നെ കണ്ട് എല്ലാം അറിയായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട യോസഫ് പിതാവിൻ്റെ ഒരു ചെറിയ രൂപം, ഉറങ്ങുന്ന യോസഫ് പിതാവിൻ്റെ രൂപം. പക്ഷേ എനിക്ക് എൻ്റെ മൂത്ത ചേച്ചി തൃപ്പുണിത്തറയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഔസഫിതാൻ്റെ രൂപം വന്ന് നമ്മുടെ തീർത്ഥാടന കേന്ദ്രം ആയെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയി. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ച രൂപമാണ്. പിന്നെ ആദ്യമായിട്ട് ഞാൻ എന്തോ എഴുതി ഇങ്ങനെ വച്ചത് എൻ്റെ ഒരു സിസ്റ്റർ സ്റ്റുഡൻറ്റിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഫുള്ള് കളഞ്ഞു പോയി. അതുപോലെ ഞാൻ ഒന്ന് എഴുതി വച്ചിട്ടില്ലായിരുന്നു. അപ്പം സിസ്റ്റർ ബാംഗ്ലൂരിൽ പോയി രജിസ്ട്രേഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ചാണ് കളഞ്ഞു പോയത്. ആ കിട്ടാൻ ഒരു വഴിയില്ല. രാത്രി എന്നെ വിളിച്ച് പറയാം, മാഡം എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പോയി, മാഡം പ്രാർത്ഥിക്കണേ, ഞാനിങ്ങനെ പോലീസ് കംപ്ലൈൻറ്റ്. ഞാൻ പറഞ്ഞ സിസ്റ്റർ കിട്ടും, വിഷമിക്കലെന്ന് പറഞ്ഞു. ഞാൻ രാത്രി പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുന്ന പോകുന്ന മുമ്പ് ഹൗസ്ബൈൻ്റെ താഴെ എഴുതി വെച്ചു. അതെ, എൻ്റെ റൂമിലുണ്ട്. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ കഴിച്ച് കോളേജിൽ പോയി. ഒരു 10:30 ആയപ്പോൾ സിസ്റ്റർ വിളിച്ച് പറയുക, ഞാനത് ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചപ്പം
അവിടെ ഇങ്ങനെ തൂക്കുന്ന ഒരാൾ എന്നെ കണ്ടിട്ട് ചോദിക്കുക, ഫാദമുള്ളസിനെ ആരെങ്കിലും അറിയാവോ, എനിക്കിങ്ങനെ ഒരു ഫയൽ കിട്ടിയിട്ടുണ്ട്. അന്ന് മുതൽ എനിക്ക് ഭയങ്കര വിശ്വാസമായി നമ്മൾ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ സാധിക്കുക. ഇപ്പോഴും എൻ്റെ കയ്യിൽ കുറേ ഇങ്ങനെ ഇത്രയും കെട്ട് പ്രാർത്ഥനകളുണ്ട്. ഞാൻ മാത്രമല്ല, മക്കളും എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പറയും അവസ്ഥപ്രധാന താഴെ എഴുതി വയ്ക്ക്. അത് പക്ഷേ മംഗലാപുരത്ത് അവസ്ഥപ്രധാനെ പറ്റി അത്രയും ഒരു ഫേമസ് അല്ല. സെൻറ് ആൻ്റണി ഈസ് വെരി ഫേമസ് ഇൻ മംഗലാപുരം. അപ്പോൾ എനിക്ക് എന്താ, എൻ്റെ അവസ്ഥപ്രധാവ് ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ കുരിയപ്പുഴ പള്ളിയുണ്ട്, കുരിയപ്പുഴ കൊല്ലത്തൊരു പള്ളിയുണ്ട്. അപ്പം പപ്പയും മമ്മി എപ്പോഴും അവിടെ ഒരു ആഴ്ചത്തെ ഈ പെരുന്നാളിന് നമ്മളെയും കൊണ്ടുപോകും. അവിടുത്തെ പ്രോഗ്രാമിലൊക്കെ കടപ്പുറത്ത് നിന്ന് കാണും, അവിടുത്തെ ഫുഡൊക്കെ കഴിക്കും നമ്മൾ വീട്ടു പെരുന്നാളൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് അവസ്ഥപ്രധാനെ പറ്റി കൂടുതലറിയാം. പിന്നെ എനിക്ക് ഈ അവസ്ഥപ്രധാവിൻ്റെ 7 സന്താപ സന്തോഷ രഹസ്യങ്ങൾ, എല്ലാ സങ്കടങ്ങളും പറയാമോ മേഡം? അതെന്താ? അവസ്ഥപ്രധാൻ്റെ 7 സന്താപങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ ഒരു നൊവേനയുണ്ട്, ആ നൊവേന നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, പ്രാർത്ഥന എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഔസപിതാവും മാതാവും ഈശോയുടെ പറയുന്നെല്ലാം കേൾക്കുന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആ പ്രാർത്ഥന ഉള്ളത്. അപ്പോൾ ഒരു ചെറിയ നൊവേനയാണത്. അത് ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഉണ്ണീശോയോട് പറഞ്ഞ ഔസപിതാവ് വാങ്ങിച്ചു തരും. അതുകൊണ്ട് അതൊക്കെ ഞങ്ങളിങ്ങനെ 33 ദിവസമൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഔസപ്പിനെ പറ്റി ഭയങ്കര വന്നപ്പോൾ ഞാൻ വിചാരിച്ച്, ഈ ക്യാൻസർ സമയത്തും ഞാൻ പോകുന്നതിന് മുമ്പ് ഈ വചനം എഴുതുന്നത് വേറെ 1000 പ്രാവശ്യം, പക്ഷെ ഞാനൊരു ചെറിയ ലെറ്റർ എഴുതി ഔസപ്പനെ താഴെ വെക്കും, എന്നെ തിരിച്ചിങ്ങനെ കൊണ്ട് തരണേ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പോയിട്ട് വരുന്നവരെ എൻ്റെ മക്കളെ നോയിക്കണം, ഈ വീട് നോയിക്കോളും, തിരിച്ച് ഞാൻ ഈ വീട്ടിൽ വന്ന് നന്ദി പറഞ്ഞ് എഴുതാൻ പറ്റണേ എന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്കും എഴുതി ആ ലവ് ലെറ്റർ എഴുതി വെച്ചിട്ടേ പോകത്തുള്ളൂ. ഓരോ കീമയ്ക്ക് പോകുമ്പോഴും തിരിച്ച് അതുപോലെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നന്ദി ഒക്കെ എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അപ്പം ഞാൻ വിചാരിച്ച ഒരു ഔസപ്രധാൻ്റെ ഉറങ്ങുന്ന രൂപം നമുക്ക് മംഗലാപുരത്തും ഒന്ന് ഫേമസ് ആക്കണമെന്ന്. അങ്ങനെ ഇപ്പം അവിടെ സെൻറ്റ് ജോസഫ് സെമിനാരി ഉണ്ട്, നമ്മുടെ മംഗലാപുരത്ത് വലിയ ഡയസിൻ്റെ കീഴിലുള്ള സെമിനാരി. അവിടെ ഇപ്പം വലിയൊരു രൂപം വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഇപ്പം ഭയങ്കര ഡിവോഷനൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ അതെ, ഞങ്ങൾക്ക് ഔസപ്പിനെ പറ്റി നേരത്തെ അറിയാം, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഔസപ്പിതാവിനെ അവിടെ കൂടെ അറിയപ്പെടും. നമുക്ക് വന്ന അനുഭവം എന്താണെന്നുള്ളത്, അതുപോലെ നമുക്കിപ്പം കേരളക്കാർക്ക് ആർക്കും അറിയത്തില്ല സെയിൻറ്റ് പെരഗ്രിൻ, അത് ക്യാൻസറിൻ്റെ സെയിൻ്റാണ്. അപ്പോൾ എനിക്ക് ക്യാൻസർ ആയപ്പം എൻ്റെ മോളുടെ പ്രെയർ ഗ്രൂപ്പിലുള്ള ഒരു ആൻറ്റി വന്നിട്ട് ഈ പെരഗ്രിൻ്റെ പ്രെയറും നൊവേനയൊക്കെ തന്നു. അപ്പോൾ എൻ്റെ ഒരു ആശയാണ് നമ്മുടെ ഇവിടെ എങ്കിലും വെട്ടുകാട് ചർച്ചിലെങ്ങാനും ഒരു സെയിൻറ്റ് പെരഗ്രിൻ്റെ വലിയ രൂപം വാങ്ങിച്ചു വയ്ക്കണമെന്നുള്ളത്. കാരണം അവിടുത്തെ ആൾക്കാരെല്ലാം ഈ പെരഗ്രിൻ്റെ നൊവേന ചൊല്ലുന്ന ആൾക്കാരാണ്. പിന്നെ ആ പെരഗ്രിൻ്റെ നൊവേനയൊക്കെ ഇങ്ങനെ ക്യാൻസർ വാർഡിലൊക്കെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാനും അത് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ആ രൂപം കൂടെ വാങ്ങിച്ച് ഒന്ന് വെട്ടുകാട് പള്ളിയാകുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പള്ളിയല്ലേ, ഒന്ന് ഫേമസ് ആക്കണമെന്നുണ്ട്. മറ്റുള്ളവർക്ക് ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. ഇനി ദൈവം എനിക്ക് ദീർഘായുസ് തരണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും ഒരുപാട് പേര് കാണുന്നുണ്ടായിരിക്കും. ശരിക്കും രോഗത്തിലും വിഷമത്തിലുമൊക്കെ ഉള്ള ഒത്തിരി പേര്. മാഡത്തിൻ്റെ ഇത്രയും അനുഭവവും കാര്യങ്ങളൊക്കെയും ഞങ്ങൾ കേട്ടു. എന്നാലും അവർക്ക് വേണ്ടി രണ്ട് വാക്കൊന്ന് സംസാരിക്കാം. ദൈവം നമ്മൾ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം ഇപ്പം നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇനി ഒരുവാകുമ്പോഴേ നമ്മളെപ്പറ്റി ദൈവം എഴുതി വച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മളൊക്കെ ബൈബിളിലെ ഓരോ ചാപ്റ്റേഴ്സാണ്. അപ്പം നമ്മൾ അതൊന്ന് ഉള്ളിലെടുക്കണം. നമ്മൾ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയാതെ നമുക്കൊന്നും നടക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടും ദൈവത്തോടെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടും നമുക്കിങ്ങനെ സഹനങ്ങൾ തരുമ്പം ഈ ക്യാൻസർ എന്നുള്ളത് തന്നെ എല്ലാവർക്കും വരത്തില്ല. ചിലപ്പോൾ ഒന്നും വലിക്കാതെയും കുടിക്കാതെയും ഇരിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ വിചാരിക്കണം എനിക്ക് ദൈവം അറിയാതെ തന്ന അല്ല എന്നുള്ളത്. അങ്ങനെ വിചാരിച്ചിട്ട് ഈ പറയുന്ന പോലെ ചെറിയ വചനങ്ങളൊക്കെ പറഞ്ഞ് ദൈവമേ നീ തന്ന്, ജോവ് പറഞ്ഞോളെ നീ തന്ന് നീ എടുക്കുന്നു, അതുപോലെ ജോവ് പറഞ്ഞോളെ നമ്മൾ അങ്ങനെ തന്നത് കൈനീട്ടി വാങ്ങിക്കുക. ദുഃഖത്തിൻ്റെ പാനപാത്രം കൈനീട്ടി വാങ്ങിക്കുക, ബാക്കി നീ സഹിക്കാനുള്ള ശക്തി തന്നെ. അപ്പം ഇപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഒരിക്കലും മരിച്ചു എന്ന് വിചാരിച്ചിട്ടേ ഇല്ല. എനിക്കൊരു വിചാരം വന്നിട്ടേ ഇല്ല, ഞാൻ വേണ്ട കരഞ്ഞിട്ടേ ഇല്ല ഞാൻ. അതുപോലെ നിങ്ങളും വരുന്നവരൊക്കെ ഇത് ഇപ്പം ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിലൊക്കെ എല്ലാവർക്കും മാറാൻ പറ്റുന്നത്. ഒള്ളി തിങ് എന്നോടൊരു മുസ്ലിം ഡോക്ടർ വന്ന് പറഞ്ഞതാണ്, കീമോതെറാപ്പി എല്ലാവരും അഫക്റ്റ് ചെയ്യും, പക്ഷേ അല്ല എല്ലാവർക്കും കീമോതെറാപ്പി ആൻഡ് ട്രീറ്റ്മെൻറ്റ്, പക്ഷേ ഈ കീമോതെറാപ്പി നമ്മളുടെ അഫക്റ്റ് ചെയ്യണേന്ന് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഞാൻ ഈ കീമോതെറാപ്പി സമയത്ത് ദൈവത്തിൻ്റെ രക്തം പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിൽ ഈ ക്യാൻസർ രോഗികൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ വിഷമിച്ചാൽ ക്യാൻസർ
സെൽസ് പിന്നെയും പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമ്മൾ വിഷമിക്കരുത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പോയി ആൾക്കാർ അയ്യോ എന്താണ് അങ്ങനെ ചോദിക്കാതെ നിങ്ങൾ സുഖമാകും എന്നുള്ള വചനം കൊടുത്ത അതാണ് ചെയ്യേണ്ടത്. ചിരിച്ചുകൊണ്ട് പോയി കാണുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കാനൊന്നും പോകരുത്. ഇന്നസെന്റ് പറയുന്ന പോലെ പോയിട്ട് അയ്യോ നല്ല വർണ്ണം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കരുത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുക. നമുക്ക് നല്ല തരുമ്പോൾ നമ്മൾ ചിരിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ തന്ന് ബാക്കി നീ നോയിക്കോ. അതെ അതെ, നമ്മുടെ വിഷമങ്ങൾ കൂടാതെ നമുക്കതൊരു സൗഖ്യത്തിനായി. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിപ്പം നമ്മൾ പിന്നെ വരുന്ന ആൾക്കാരാണെങ്കിലും ഞാനിപ്പോൾ ഡൊമിനിക് അച്ഛൻ്റെ ഡാനിയൽ അച്ഛൻ്റെ ഒത്തിരിയും വചനങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ അതിനകത്ത് പറയും നിങ്ങളെ പോലെ വിഷമിക്കുന്ന ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് സൗഖ്യം കിട്ടും. അതുപോലെ ആയിരങ്ങളെയും പിന്നെ ഏത് കണ്ടീഷൻ, ഇപ്പം ഇത് ക്യാൻസർ മാത്രമല്ല ബാക്കി എന്തെല്ലാം വിഷമങ്ങൾ നമുക്കുണ്ട്. അപ്പം നമ്മൾ ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പം നമുക്ക് സമ്മാനം കിട്ടും. ഈ പറയുന്ന രോഗികളും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കല്ലേ. ഞാൻ പലരോടും ഇപ്പോൾ പറയാറുണ്ട്, പലരോടും ഈ ഇപ്പോൾ ക്യാൻസർ രോഗികൾ പലരും എന്നെ വിളിക്കാറുണ്ട്. ആരെങ്കിലും അറിയുമ്പോഴത്തേക്ക് മാഡം ഒന്ന് വിളിക്കുമോ, അവരെ മോട്ടിവേഷൻ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ സംസാരിക്കാം. ഞാൻ പറയുന്നത് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണം. ഫസ്റ്റ് യു തിങ്ക് യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ക്യാൻസർ ഈസ് എ ട്രീറ്റബിൾ ഡിസീസ് ആൻഡ് യു ഹാവ് ടു ഹാവ് സ്ട്രോങ് മൈൻഡ് ആൻഡ് യു സ്പ്രേ ഫോർ 1,000 and 10,000 ഓഫ് പീപ്പിൾ. അതെ, അപ്പോൾ നമുക്ക് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം പലരും ഞാൻ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ക്യാൻസർ വാർഡ് അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ സിസ്റ്റേഴ്സ് വിളിക്കും, മാഡം ഒന്ന് വരുമോ, ഈ പേഷ്യൻ്റ് കുറച്ച് സമാധാനം വേണം. അങ്ങനെ പോയി ചിരിച്ചോണ്ട് സംസാരിക്കുമ്പം അവർക്കൊരു സമാധാനം. പിന്നെ അവരുടെ വാട്സപ്പ് നമ്പർ വാങ്ങിക്കും, എന്നും രാവിലെ ഒരു വചനം കൊടുക്കും, അവിടെ തീരുന്നു. അങ്ങനെയാണ് രോഗികളൊക്കെ ആയിട്ടും മാഡം. ഈ അധ്യായം ഇവിടെ തീരുന്നില്ല. മഴവില്ല് തീർക്കുന്നവരുടെ പുതിയ ജീവിതാനുഭവങ്ങളുമായി അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കും.